بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയമുള്ളവരെ, ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുടി കറുപ്പിച്ചാൽ അത് വുളുവിന് പ്രയാസം ഉണ്ടാവുമോ എന്നുള്ളത്. മുടി കറുപ്പിച്ചാൽ വുളുവിന് പ്രയാസം ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. മുടി കറുപ്പിക്കുന്നതിൻ്റെ വിധി എന്ത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ വുളുവുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കുമ്പോൾ വുളുവിൻ്റെ വെള്ളം ചേരുന്നതിന് തടയുന്ന രൂപം ആ കറുപ്പിക്കൽ കൊണ്ടുണ്ടോ എങ്കിൽ വുളു ശരിയാവില്ല. അതേസമയത്ത് ഒരു കേവലം നിറം മാത്രമാണത്, ആ നിറം കൊണ്ട് വെള്ളം ചേരുന്നതിനെ തടയുന്ന യാതൊരു വിരോധവും ഒരു പ്രയാസവും ഇല്ലെങ്കിൽ, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു പ്രശ്നവും അതിൽ ഉദിക്കുന്നില്ല എങ്കിൽ അവൻ്റെ വുളു സഹിയാണ്. അതുപോലെ കുളിയും സഹിയാണ്. ശരീരം മുഴുവൻ വെള്ളം എത്തിക്കണം, അത് കുളിയുടെ ഫർളാണ്. എന്നാൽ തലയിൽ കറുപ്പിക്കൽ കൊണ്ട് വെള്ളം ചേരുന്നതിനെ തടയുന്ന രൂപമുണ്ടെങ്കിൽ അവൻ്റെ കുളി സഹിയായിട്ടില്ല. കുളി സഹിയാവാത്തത് കൊണ്ട് തന്നെ അവൻ ചെയ്ത അബാധത്തുകളൊന്നും സ്വീകാര്യം അല്ല. അങ്ങനെ വരുമ്പോൾ ആ മുടി കറുപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അവിടെ വെള്ളം ചേരുന്നതിനെ തടയുന്ന യാതൊരു വിരോധവും ഇല്ല എന്ന്, അങ്ങനത്തെ ഒരു വകുപ്പും അവിടെ ഇല്ല. വെള്ളം ചേരും, അത് കേവലം ഒരു നിറം, ചെറിയ നിറം മാത്രമേ ഉള്ളൂ. അവിടെ കട്ടിയോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. വെള്ളം സുഖമായിട്ട് ചേരും എന്നൊക്കെയാണ് അഭിപ്രായം എങ്കിൽ വിരോധം ഇല്ല എന്ന് മനസ്സിലാക്കുക. അല്ല, ഇന്ന വശം കൊണ്ട് പറ്റുമോ, ഇന്ന വശം കൊണ്ട് പറ്റാതിരിക്കുകയോ, ഇന്ന കറുപ്പ് അതിന് പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തു എങ്ങനെയുള്ളതാണ് അതുപോലെയാണ് കാര്യങ്ങൾ. വെള്ളം ചേരുന്നതിന് തടയുന്നുണ്ടെങ്കിൽ വുളു സഹിയാവൂല, തടയുന്നില്ലെങ്കിൽ യാതൊരു വിരോധവും ഇല്ല. ഇനി മുടി കറുപ്പിക്കാൻ പറ്റുമോ എന്നതിലേക്ക് ചോദിക്കുമ്പോൾ, കറുപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്. മുടി കറുപ്പിക്കൽ ഹറാമാണ്, അത് പുരുഷനും സ്ത്രീക്കുമൊക്കെ ഹറാമ് തന്നെയാണ്. എന്നാൽ മുടി കറുപ്പിക്കൽ അനുവദനീയമായ ഒരു വിഭാഗം ഉണ്ട് കേട്ടോ, അതാരാണ്? യുദ്ധാവശ്യത്തിന് വേണ്ടി മുടി കറുപ്പിക്കാം. കാരണം യുദ്ധത്തിൻ്റെ നിരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ പ്രായം ചെന്നവരാണ്, വയസ്സന്മാരാണ് എന്ന് ശത്രു വിഭാഗത്തിന് തോന്നിയാൽ ഇവരോട് യുദ്ധം ചെയ്യാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കി അവർ യുദ്ധക്കൊതിയുമായി മുന്നോട്ട് വരും. മറിച്ച് കാണുന്ന ആളുകളൊക്കെ മുടിപോലും നരയ്ക്കാത്ത ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ ഇവർ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാകുകയും ശത്രുപക്ഷത്തു നിന്ന് ഈ കൂട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയില്ല. അപ്പം അതിനുവേണ്ടി മുടി കറുപ്പിക്കാം, യുദ്ധത്തിന് വേണ്ടി മാത്രം. അല്ല എങ്കിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മുടി കറുപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്. എന്നാൽ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ഭർത്താവ് ആവശ്യപ്പെട്ടാൽ ചെയ്യാമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക്. അവിടെയും കറുപ്പിക്കാതിരിക്കൽ തന്നെയാണ് നല്ലത്. എന്നാൽ കറുപ്പല്ലാത്ത കളർ കൊടുക്കാൻ പറ്റുമോ? കറുപ്പല്ലാത്ത ചുവപ്പ് കളറോ അല്ലെങ്കിൽ മഞ്ഞക്കളറോ കൊടുക്കൽ അനുവദനീയമാണ്, മാത്രമല്ല സുന്നത്തു കൂടിയാണ്. നിരച്ച മുടിക്ക് ചുവപ്പ് കളർ അല്ലെങ്കിൽ മഞ്ഞക്കളർ കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അവിടെയും നേരത്തെ പറഞ്ഞ വിഷയം അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മഞ്ഞക്കളറാവട്ടെ അല്ലെങ്കിൽ ചുവപ്പ് കളറാവട്ടെ, ആ കളർ പൂശുന്നത് കൊണ്ട് തലമുടിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന രൂപമുണ്ടെങ്കിൽ അതും പാടില്ല, ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം വെള്ളം ചേരുക എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചേരുന്നതിനെ തടയുന്ന രൂപം പാടില്ല. ഇത് തന്നെയാണ് ചില മൈലാഞ്ചി ഉപയോഗിക്കുന്ന ആളുകൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില മൈലാഞ്ചി ട്യൂബുകൾ ഉപയോഗിച്ചാൽ അതിന് വെള്ളം ചേരുകയില്ല. അത് എന്ത് കാരണം പറഞ്ഞാലും അതിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്നുണ്ട്. മുകളിൽ ചെറിയൊരു പശരൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ വന്നതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് എത്തുന്നതിനെ തടയുന്നുണ്ട് എങ്കിൽ ആ മൈലാഞ്ചിയും ഒഴിവാക്കേണ്ടതാണ്. മറിച്ച് വെള്ളം ചെയ്യുന്നത് തടയുന്ന യാതൊന്നും കാണുന്നില്ല എന്നതാണെങ്കിൽ വിരോധം ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവിനനുസരിച്ചാണ് കാര്യങ്ങൾ. വെള്ളം ചേരുന്നതിനെ തടയുന്നൊന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെള്ളം ചേരുന്ന തടയുന്ന രൂപത്തിലാണെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാം. കറുപ്പ് ഒരിക്കലും ചായം കൊടുക്കരുത്. കറുപ്പല്ലാത്ത ചുവപ്പോ മഞ്ഞയോ കൊടുക്കൽ സുന്നത്തു കൂടിയാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം, അവസാന കാലഘട്ടം വരുന്ന സമയത്ത് മുടിയും താടിയും കറുപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരും. അവർ സ്വർഗത്തിൻ്റെ വാസന പോലും എത്തിക്കുകയില്ല.
മഹാനായ അബൂദർദ റളിയല്ലാഹു തആലയിൽ നിന്ന് ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ അവസാന കാലത്ത് വരുമെന്ന് പറഞ്ഞത് ഇന്ന് വളരെ യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് റോഡിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പ്രായം ചെന്ന ആളുകളെയോ കാരണവന്മാരെയോ കണ്ടെത്തൽ അസാധ്യമാണ്. കൂടുതലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ മുടി പോലും നിരക്കാത്ത ആളുകളെയാണ് കാണുന്നത്. കാരണം അവരൊക്കെ മുടി ഡേ ചെയ്ത് നടക്കുന്ന ആളുകളാണ് എന്നർത്ഥം. സുല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല, ഇത് വരും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കറുപ്പ് ചായം നമ്മൾ ആരും ഉപയോഗിക്കരുത് എന്ന് വളരെ വിനയത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വാഖദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.